ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അഞ്ചുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കേക്കിൻ്റെ വീഡിയോ ഡീറ്റെയിലായിട്ട് ഇടാമെന്ന്. ആ വീഡിയോ ആണിത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 250 മില്ലിയുടെ കപ്പിൽ 1/4 കപ്പ് മൈദ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കൊക്കോ പൗഡറാണ്. അത് ഞാനിത് 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 85 മില്ലിയുടെ കപ്പാണ്. ഇനി അടുത്തതായി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂട്ടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് കേക്കിന് നല്ല സോഫ്റ്റ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് തിളച്ച പാലെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാണ് മാറ്റി വെച്ചുകൊടുക്കാം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഇത് അവിടെ അരിച്ച് വെച്ചതാണിത്. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട പൊട്ടിക്കുന്ന പാത്രം എപ്പോഴും ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും പാടില്ല. എന്നിട്ട് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചെടുത്ത മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിൽ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ബീറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ വാനില എസൻസ് 1 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഓയിൽ ബ്രെഡ് ചെയ്തെടുത്തിട്ട് അത് അവിടെ മാറ്റി വെച്ച ശേഷം വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഒരുങ്ങാൻ. ഇപ്പം മുട്ട നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇനി ഞാൻ ബീറ്റർ കൊണ്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി ഒന്ന് യോജിച്ചെടുക്കാൻ. പക്ഷേ നമ്മൾ സ്പീഡ് കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ കോഫി പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അതിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് 3 ടീസ്പൂണോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. ഒരു സ്ക്വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവലാക്കി എടുക്കണം. അല്ലെങ്കിൽ കേക്ക് പൊന്തി വരുന്ന സമയത്ത് ഒരു ഭാഗം താഴ്ന്നിട്ടും ഇരിക്കും, ഒരു ഭാഗം പൊന്തിയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുക്കർ ഇതാ ഞാനിത് അവിടെ വിസിലൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കർ വെക്കുമ്പോൾ പഴയ ഒരു പാന് അടിയിൽ വെച്ചു കൊടുക്കണം. അപ്പോൾ ആ പഴയ പാന് ഞാൻ 1-5 മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലാണ് ഈ കുക്കർ വെച്ചിരിക്കുന്നത്.
മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ അങ്ങനെ ബബിൾസ് വരും, ബബിൾസ് അങ്ങനെ ആവി പോലെ വരും. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കിയാൽ നമ്മൾ കേക്ക് ബേക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ചൂടാറിയ ശേഷം അതായത് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് കമത്തി കൊടുക്കാം കേക്ക്. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ എൻ്റെ കൈയിൻ്റെ വിരൽ തട്ടിയപ്പോൾ കേക്ക് ഒന്ന് കണ്ടോ നല്ല ഒന്ന് സ്മൂത്തി ആയിട്ടുണ്ട്. അപ്പോൾ അത്രക്ക് സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിത് അവിടെ പഞ്ചസാര ഒരു കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നട്ട്സുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയും പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം അത് കൂട്ടി ചേർത്തിട്ട് കുറച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അപ്പോൾ നട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെറ്റിയതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ. ഇനി നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ആ കേക്ക് ലെയറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് മൂന്ന് ലെയറായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ മൂന്ന് ലെയർ ഞാനിതാ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് കേക്ക് ഡിന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ലെയർ ഇതായി കേക്ക് ഡിന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മളവിടെ മാറ്റി വെച്ച ഷുഗർ സിറപ്പ് ഇപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നട്ട്സൊക്കെ നമ്മൾ ഈ കേക്ക് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതാ അതേപോലെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഇതാ കുറച്ചൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ലെയറും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കുക. അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ എൻ്റെ കേക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ.